പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 23-ാമത് അത്യുന്നതൻ്റെ മറവിലെന്ന ഈ ശുശ്രൂഷയിലേക്ക് പവർവിഷൻ ടി വിയുടെ പ്രേക്ഷകരായ എല്ലാ ദൈവമക്കളെയും സ്വാഗതം ചെയ്യുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരു അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതം കൂടി സ്വർഗത്തിലെ ദൈവം നമുക്ക് ദാനം ചെയ്തിരിക്കുന്നു. ഈ രാവിലെ സമയം പ്രാർത്ഥിച്ച് ദൈവവചനം ധ്യാനിച്ച് ആരാധിച്ച് ആരംഭിക്കുന്നത് നമ്മുടെ ആത്മീയ ജീവിതത്തിന് അനുഗ്രഹമാണ്, ഉണർവാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ തുറമാനമായി പ്രാർത്ഥനകളും ആരാധനകളും ദൈവവചന ശുശ്രൂഷയുമൊക്കെ നമ്മുടെ ആത്മീയ ജീവിതത്തിന് അനുഗ്രഹമായി തീരുവാൻ ഈ പ്രാരംഭ സമയം നമുക്ക് ദൈവസേനയിൽ സമർപ്പിച്ച് ദൈവസേനയിലായിരിക്കാം. വിശുദ്ധ ലൂക്കോസിലെ സുവിശേഷം 6-ാം അധ്യായം 19-ാം വാക്യം ഇങ്ങനെ പറയുന്നു, ശക്തി അവനിൽ നിന്ന് പുറപ്പെട്ട് എല്ലാവരെയും സൗഖ്യമാക്കുകൊണ്ട് പുരുഷാരമൊക്കെയും അവനെ തൊടുവാൻ ശ്രമിച്ചു. യേശു കർത്താവ് ഈ ലോകത്തിലായിരുന്ന സമയത്ത് കർത്താവിനെക്കുറിച്ചൊരു പ്രത്യേക പദപ്രയോഗമാണ് ലൂക്കോസ് എഴുതി വച്ചിരിക്കുന്നത്. ഇങ്ങനെ വായിക്കുന്നു, യേശുവിങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. ആ പദം നിങ്ങൾ ശ്രദ്ധിച്ചോ, യേശുവിങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. രാവിലെ മുതൽ വൈകുന്നേരം വരെ ദൈവസന്നിധിയിലിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, ഇന്ന് വിശ്വസിക്കുക, ദൈവത്തിൻ്റെ ശക്തി നിങ്ങൾക്ക് വേണ്ടി പുറപ്പെട്ടു വരുന്നതാണ്. ദൈവത്തിൻ്റെ ശക്തി വെറുതെ ഇരിക്കുന്നതല്ല, ചലനമറ്റിരിക്കുന്നതല്ല, ദൈവത്തിൻ്റെ ശക്തി അത് പുറപ്പെട്ടു വരുന്നതാണ്. 12 വർഷം രക്തസ്രാവക്കാരിയായ സ്ത്രീ യേശുവിനെ തൊട്ടപ്പോൾ ആ ശക്തി അവളിലേക്ക് പുറപ്പെട്ടു വന്നു. അങ്ങനാണെങ്കിൽ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് വേണ്ടി ദൈവത്തിൻ്റെ ശക്തി പുറപ്പെട്ടു വരുമെന്ന് വിശ്വസിക്കണം. തലമുറയുടെ വിഷയത്തിന് വേണ്ടി ദൈവത്തിൻ്റെ ശക്തി പുറപ്പെട്ടു വരുമെന്ന് വിശ്വസിക്കണം. ആർക്കു വേണ്ടിയാണ് ദൈവത്തിൻ്റെ ശക്തി പുറപ്പെട്ടു വരുന്നത്? വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാണ് ദൈവത്തിൻ്റെ ശക്തി പുറപ്പെട്ടു വരുന്നത്. നമ്മുടെ പ്രാർത്ഥനകൾ വെറും ജൽപ്പനമല്ല. എല്ലാ മാസത്തിൻ്റെയും ഒടുവിലത്തെ ശനിയാഴ്ച ഇങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുന്നത് കൊണ്ട് വെറുതെ ഇരിക്കുകയല്ല, മറിച്ച് വിശ്വാസത്തോടെ ഇരിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസിൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട്. എന്താണ് ആ പ്രാർത്ഥന? അവൻ്റെ ബലത്തിൻ്റെ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഈ ശനിയാഴ്ച രാവിലെ മുതൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്കകത്ത് ഒന്ന് ഉറപ്പ് പറയാം, ദൈവത്തിൻ്റെ ശക്തി എന്താണെന്ന് തിരിച്ചറിഞ്ഞതിൽ വിശ്വസിച്ചാൽ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമുണ്ട്, ഇല്ലാത്തതിനെ വിളിച്ചു വരുത്തുന്ന ദൈവമുണ്ട്, പ്രതീക്ഷയറ്റതിന് പ്രതീക്ഷ കൊടുക്കുന്ന ഒരു ദൈവമുണ്ട്, ശൂന്യതകളെ പണിയുന്ന ഒരു ദൈവത്തിൻ്റെ ശക്തിയുണ്ട്. അവൻ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്നതാണ് ദൈവത്തിൻ്റെ ശക്തി, അസാധ്യങ്ങളെ സാധ്യമാക്കുന്നതാണ് ദൈവത്തിൻ്റെ ശക്തി. ഒരുപക്ഷെ ദൈവവചനത്തിന് മുമ്പാകെ ആയിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, അവൻ ഈ ഒരു പ്രാവശ്യം കൂടെ ഞാൻ അത്യുതൻ്റെ മറവിൽ ഇരിക്കുകയാണ്, ഈ ഒരു വിഷയത്തിന് എൻ്റെ ദൈവം ഇന്ന് മറുപടി തരുമെന്ന് ഞാനെന്ന് നോക്കട്ടെ എന്ന ആഗ്രഹത്തോട് ഇരിക്കുന്ന ദൈവത്തിൻ്റെ ജനത്തോട് ഈ ശുശ്രൂഷയുടെ പ്രാരംഭ സമയത്ത് തന്നെ പരിശുദ്ധാത്മാവ് പറയുന്നു, നിൻ്റെ ആ വിഷയത്തിന് വേണ്ടി ഇനി കരയാൻ സ്വർഗം അനുവദിക്കത്തില്ല, നീ ഭയപ്പെടുന്ന പോലൊന്നും നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കത്തില്ല. കാരണം ദൈവത്തിൻ്റെ ശക്തി വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്നതാണ്, ദൈവത്തിൻ്റെ ശക്തി വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ചലിക്കുന്നതാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൽ മറിയയോട് ദൈവത്തിൻ്റെ ദൂതൻ വന്ന് പറയുകയാണ്, ഞാൻ പുരുഷനെ അറിയായാൽ ഇത് എങ്ങനെ സംഭവിക്കും? ഇതെങ്ങനെ സംഭവിക്കും? എൻ്റെ ബുദ്ധി കൊണ്ട് നോക്കിയിട്ട് നടക്കുന്നില്ല, എൻ്റെ ശക്തി കൊണ്ട് നോക്കിയിട്ട് നടക്കുന്നില്ല, എൻ്റെ കോണ്ടാക്റ്റ് കൊണ്ട് നോക്കിയിട്ട് നടക്കുന്നില്ല, എൻ്റെ സാഹചര്യം കൊണ്ട് നോക്കുമ്പോൾ നടക്കത്തില്ല, ഹൗ, എങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ ദൂതൻ പറയുന്ന ഒരൊറ്റ മറുപടിയുണ്ട്, അത്യുനതൻ്റെ ശക്തി നിൻ്റെ മേൽ നിഴലിടും. അത്യുനതൻ്റെ മറവിൽ എന്ന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ദൈവത്തിൻ്റെ പൈതൽ ഉറപ്പ് പറയാം, എങ്ങനെ നടക്കുമെന്ന് ചോദിച്ചില്ലേ, ഒറ്റ ഉത്തരവുള്ളൂ ദൈവത്തിന് പറയാൻ, അത്യുനതൻ്റെ ശക്തി ആ വിഷയത്തിൻ്റെ മേൽ നിഴലിടും. അത്യുനതൻ്റെ ശക്തി നിഴലിട്ടാൽ, നിഴലിടുമെന്നുള്ള ദൂത് കേട്ടാൽ, അത് വിശ്വസിച്ചാൽ, തിരുവെഴുത്തു പറയുന്നു, കർത്താവ് തന്നോട് അരുളി ചെയ്തത് നിവർത്തിയാകുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. അങ്ങനെയാണെങ്കിൽ വിശ്വസിക്കാൻ കഴിയുമോ? ദൈവത്തിൻ്റെ ശക്തി എനിക്ക് വേണ്ടി ചലിക്കപ്പെടും, ദൈവത്തിൻ്റെ ശക്തി എനിക്ക് വേണ്ടി വ്യാപരിക്കും, ദൈവത്തിൻ്റെ ശക്തി, യേശുവിൻ്റെ ശക്തി യേശുവിങ്കിൽ നിന്ന് എനിക്ക് വേണ്ടി പുറപ്പെട്ടു വരും. നമുക്കറിയാം ഇലക്ട്രിക് കറൻ്റ് ഉണ്ട്, ഇലക്ട്രിസിറ്റി. അതിനകത്ത് പല വസ്തുക്കളെയും പല കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്.
കണ്ടക്റ്റേഴ്സ് ഉണ്ട്, ഇൻസുലേറ്റേഴ്സ് ഉണ്ട്, സെമി കണ്ടക്റ്റേഴ്സ് ഉണ്ട്. ഇതിൽ കണ്ടക്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. എന്താണെന്നറിയാമോ? ഇലക്ട്രിക് ചാർജിനെ കടത്തിവിടുന്ന വസ്തുക്കളാണ് കണ്ടക്റ്റേഴ്സ്, സിൽവർ, ഗോൾഡ് മുതലായ വസ്തുക്കൾ. എന്നാൽ നേരെ മറിച്ച് ഇൻസുലേറ്റേഴ്സ് ഉണ്ട്, ചാർജിൻ്റെ ഫ്ലോയെ തടയും, ഇലക്ട്രിക് കറൻറ്റ് അതുവഴി പാസ് ചെയ്യത്തില്ല. റബ്ബർ, അതുപോലെ വുഡ്, ഗ്ലാസ്, ഇതൊന്നും കറൻറ്റിനെ കടത്തിവിടത്തില്ല. ആ വസ്തുക്കൾ നമുക്കറിയാം, വൈദ്യുതി കമ്പി റബ്ബർ കൊണ്ട് പൊതിഞ്ഞിട്ടിരിക്കുകയാണ്, നമ്മൾ അറിയാം. കേബിളൊക്കെ എന്തുകൊണ്ടാണ്? കറണ്ട് കടത്തിവിടാതിരിക്കാൻ വേണ്ടി, ഇൻസുലേറ്റേഴ്സാണ്. എന്നാൽ ഒരു ദൈവ വൈതൽ ദൈവശക്തിയുടെ ഇൻസുലേറ്റേഴ്സ് അല്ല, ദൈവശക്തിയുടെ കണ്ടക്റ്റേഴ്സായി മാറണം. സെമി കണ്ടക്ടർ അല്ല, ഫുള്ളി കണ്ടക്റ്റേഴ്സായി മാറണം. ആ രക്തസ്രാവക്കാരിയായ സ്ത്രീ യേശുവിൽ വിശ്വസിച്ചപ്പോൾ ശക്തി യേശുവെങ്കിൽ നിന്ന് പുറപ്പെട്ടെങ്കിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്. നമ്മുടെ അകത്തെ മനുഷ്യനെ ശക്തിപ്പെടുത്തുന്ന ഒരു സ്വർഗമുണ്ട്. അങ്ങനെയാണെങ്കിൽ വിശ്വാസത്തോടെ, പ്രാർത്ഥനയോടെ ഈ രാവിലെ സമയം നമുക്ക് സമർപ്പിക്കാം. കർത്താവെ, വെറുതെ അങ്ങയുടെ സന്നിധിയിൽ ഇരിക്കുകയല്ല, എൻ്റെ അധ്വാനം വെറുതെയല്ല, എൻ്റെ പ്രാർത്ഥന വെറുതെയല്ല, എൻ്റെ ആരാധന വെറുതെയല്ല, എൻ്റെ ഉപവാസം വെറുതെയല്ല, ഞാൻ ദൈവത്തെ കാത്തിരിക്കുന്നത് വെറുതെയല്ല. ഒരു മറുപടിയുണ്ട്, ദൈവത്തിൻ്റെ ശക്തി അങ്ങിൽ നിന്ന് പുറപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മുഴുദിന പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ ദൈവമക്കളെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശക്തി യേശുവിങ്കിൽ നിന്ന് പുറപ്പെടുന്നത് എക്സ്പീരിയൻസ് ചെയ്യുക, മനസ്സിലാക്കുവാൻ, അതിനോട് പ്രതികരിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. അസ്ഥി കൂമ്പാരത്തിൻ്റെ മേൽ വ്യാപരിച്ച് ദൈവത്തിൻ്റെ ശക്തി ഒരു സൈന്യമാക്കി അതിനെ നിർത്തിയെങ്കിൽ, കാത്തിരിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ഒരു ദൈവശക്തി ക്ഷീണിച്ചിരിക്കുന്ന ശേഷിപ്പുകളെ ശക്തീകരിക്കും, ചാവാറായതിനെ ശക്തീകരിക്കുന്നതെന്ന് തിരുവചനത്തിൽ വായിക്കുന്ന പോലെ കർത്താവേ, നഷ്ടപ്പെട്ടു പോകും, ഇല്ലാതായി തീരുമെന്ന് പറഞ്ഞ ശേഷിപ്പിനെ ഒരു സൈന്യമാക്കി അങ്ങ് എഴുന്നേൽപ്പിച്ച് നിർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആയിരക്കണക്കിന് ആളുകളെ, ദൈവമക്കളെ അകതാരിയിൽ കണ്ടുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അവരുടെ വിഷയങ്ങൾക്ക് മറുപടി കൊടുക്കണം. ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് വചനത്തിലൂടെ അങ്ങ് അവരോട് സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കും. പ്രാർത്ഥന കേട്ട് നന്ദി. യേശുവിൻ പരിശുദ്ധ നാമത്തിൽ തന്നെ.